جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. നിങ്ങൾക്കിതാ നിങ്ങളിൽ നിന്ന് ഒരു റസൂല് വന്നിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ഒരു ഖിറാഅത്തിന്റെ ഒരു റിവായത്തുൽ മിൻ അൻഫസിക്കും, നിങ്ങളിൽ ഏറ്റവും മുന്തിയ ഒരു തറവാടിൽ നിന്ന്, നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരായവരിൽ നിന്ന് ഒരു നബി, അതിലും ശ്രേഷ്ഠരായവർ ഇതാ വന്നിരിക്കുന്നു. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്ക് വരുന്ന ഒരു പ്രയാസം ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വളരെ പ്രയാസമാണ്. നിങ്ങൾ പ്രയാസപ്പെടുന്നത് നിബിതങ്ങൾക്ക് പ്രയാസമാണ്. ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ വിഷയത്തിൽ നന്മ നിങ്ങൾക്ക് വരണമെന്ന് നിങ്ങളെക്കാളും നിങ്ങളുടെ വിഷയത്തിൽ ആഗ്രഹമുള്ള റസൂലാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമുക്ക് ആവശ്യമായ എല്ലാ നന്മകളും പഠിപ്പിച്ചു പോയി നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഡമസ്കസിലെ ജാബിയ എന്ന് പറയുന്ന ഒരു പ്രാന്തപ്രദേശത്ത് തീ പിടിക്കുന്നു. വലിയ തീപിടുത്തം, ജനങ്ങളും കുട്ടികളും വീട് വിട്ട് ഇറങ്ങിയോടി. വലിയ തീപിടുത്തമാണ്, വീടുകൾ കത്താൻ തുടങ്ങുന്നു. പ്രായമുള്ള ആളുകളെ, രോഗികളെ വീടുന്ന് പുറത്തെടുത്തു. ജാബിയ പ്രദേശം മുഴുവനായി കത്തിച്ചാമ്പലാകാൻ പോകുമാർ. വലിയൊരു തീപിടുത്തമുണ്ടായ ആളുകൾ കിട്ടിയ വെള്ളമെടുത്ത് ആ തീ അടിച്ചൊതുക്കാൻ കഴിയുന്നതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. തീ പടരുകയാണ്, പടർന്നു പിടിച്ച് ഒരു ഭാഗത്തേക്ക് പോകുന്ന തീ ആ ഭാഗത്ത് സാഹിബ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ദമസ്കസിന്റെ ഖാളിയും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുഹാബിയുമായ ഒരു സുഹാബിയുടെ വീടുണ്ടവിടെ. ആ വീട് കത്തുമോ എന്ന പേടിയിലാണ് അവർ. ആ സുഹാബി മഹാനായ അബുദ്ദർദ റളിയല്ലാഹു അൻഹുവാണ്. അബുദ്ദർദ റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ നേർക്ക് ഈ തീ ഇങ്ങനെ പടരാൻ പോകുന്നു. ആളുകൾ ഓടി ഓടി, ആളുകൾ, ചില ആളുകൾ പറഞ്ഞു വേഗം ചെന്ന് അബുദ്ദർദ റളിയല്ലാഹു അൻഹുവിനെ ചെന്ന് വിവരമറിയിക്കണം, മഹാനവറുകൾ ഡമസ്കസിന്റെ പള്ളിയിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കാൻ. അവിടെ ചെന്ന് പറയണം തീ പിടിച്ചിട്ടുണ്ട് വീട്, ഓടി വരാൻ വേണ്ടി പറയണം. ഒരു കൂട്ടം ആളുകൾ പള്ളിയിലേക്ക് ഓടുന്നു. യാ അബുദ്ദർദ, 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 ഇൽഹഖ് ബി ബൈതിക ഫഇന്നഹു ഖസറഖ്, നിങ്ങൾ വീട്ടിലേക്ക് ചൊല്ലൂ, വീടിന് തീ പിടിച്ചിട്ടുണ്ട്. അബുദ്ദർദ റളിയല്ലാഹു തആല അൻഹു ശാന്തമായി, വളരെ ശാന്തനായി മഹാനവറുകൾ ഒരു മറുപടി പറഞ്ഞു, മഹ്തറഖ്, എന്റെ വീടിന് തീ പിടിച്ചിട്ടില്ല. അപ്പൊ ആൾക്കാർ പറഞ്ഞു ഓടി നോക്കാം, നമുക്ക് ചെന്ന് നോക്കി തീ അണക്കാൻ നോക്കാം. ഒരു സംഘം ആളുകൾ വീണ്ടും ഇറങ്ങി, തീ വീണ്ടും പടരുന്നു. തീ പിടിക്കാൻ അബുദ്ദർദ റളിയല്ലാഹു അൻഹു വന്ന ഖാദീ ദിമശ്ക്, ദമസ്കസിന്റെ ജഡ്ജിന്റെ വീടാണത്. സഹാബിയാണവര്. മഹാനായ അബുദ്ദർദ റളിയല്ലാഹു അൻഹു ഹബീബിന്റെ വഫാത്തിന്റെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തീ പടരുക തന്നെയാണ്, അണക്കാൻ പറ്റുന്നില്ല. അബുദ്ദർദ തങ്ങളുടെ വീടിനരികത്തെത്തി. ചില ആളുകൾ പറഞ്ഞു ഒന്ന് ഓടിച്ചെന്ന് വിളിച്ചു നോക്കൂ, അദ്ദേഹം ഒന്ന് വന്നെങ്കിലോ. ഓടിച്ചെന്ന് പള്ളിയിൽ ചെന്ന്, യാ അബുദ്ദർദ, യാ ഖാദീന, ഞങ്ങളുടെ ജഡ്ജായവരെ, ഒന്ന് വരൂ, നിങ്ങളുടെ വീട് തീ പിടിച്ചിട്ടുണ്ട്, ഒന്ന് ഓടി വരിൻ. മഹാനായ അബുദ്ദർദ റളിയല്ലാഹു അൻഹു ശാന്തമായിട്ട് പറഞ്ഞു, മഹ്തറഖ്, തീ പിടിച്ചിട്ടില്ല. അവര് തിരിച്ചുപോയി. മൂന്നാമത്തെ തവണയും ഓടി വന്നിട്ട് പറഞ്ഞു, തീ പിടിച്ചിട്ടുണ്ട്, ഓടി വരിൻ. മഹാനവറുകൾ പറഞ്ഞു എന്റെ വീടിന് തീ പിടിച്ചിട്ടില്ല. അവര് ചെന്ന് നോക്കുമ്പോൾ അബുദ്ദർദ റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ അരികത്തെത്തിയ തീ പെട്ടെന്നാരോ അണച്ച പോലെ അവിടെ വന്ന് അണഞ്ഞിരിക്കുന്നു, തീ പിടിച്ചിട്ടില്ല. അപ്പോൾ ആളുകൾ തിരിച്ചോടി. അബുദ്ദർദ, അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബ, അബുദ്ദർദ, അല്ലാഹുവിനെ സ്തുതിച്ചോളൂ, ആ തീ നിങ്ങളുടെ വീട് കാർന്നു തിന്നുമോ എന്ന് ഞങ്ങൾ പേടിച്ചു, പക്ഷേ അവിടെ എത്തിയപ്പോൾ തീ അണഞ്ഞുപോയി. അബുദ്ദർദ ഞങ്ങൾ അപ്പോൾ പറഞ്ഞു, ഖദ് അലിംതു, എനിക്കറിയുമായിരുന്നു, അന്നല്ലാഹ ലം യകുൻ ലിയഫ്അല ദാലിക്, എന്നോട് അല്ലാഹു അങ്ങനെ ചെയ്യുമെന്ന്,
എനിക്ക് അങ്ങനെ ചെയ്യില്ല എന്ന്, എന്റെ വീട് കരിച്ചു കളയുമെന്ന്, എന്റെ വീട് കരിഞ്ഞു പോകുമെന്ന് എനിക്ക് എന്റെ മനസ്സിൽ അള്ളാഹു തോന്നിപ്പിച്ചു, അള്ളാഹു എന്റെ വീട് കരിക്കില്ല എന്ന് എനിക്കറിയാമായിരുന്നു, അള്ളാഹു അത് ചെയ്യില്ലായിരുന്നു എന്നെനിക്കറിയാമായിരുന്നു, എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അള്ളാഹു എന്റെ വീടിന് തീ പിടിക്കാതെ അള്ളാഹു രക്ഷപ്പെടുത്തുമെന്ന് എനിക്കറിയുമായിരുന്നു. ആളുകളൊക്കെ ഒരുമിച്ച് കൂടിയാ അള്ളാഹ് ഇതെന്ത് അത്ഭുതമാണ്. മൂന്ന് പ്രാവശ്യം ചെന്നപ്പോഴും വളരെ ശാന്തനായി, ഏ തീ പിടിച്ചിട്ടില്ല, എന്റെ വീട് തീ പിടിച്ചിട്ടില്ല. അതിലും അത്ഭുതം, ഇത് അള്ളാഹു ചെയ്യില്ല എന്ന് എനിക്കറിയാം, അള്ളാഹു ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്, എന്റെ വീട് തീ പിടിക്കില്ല, അള്ളാഹുവിന്റെ തീരുമാനം അങ്ങനെയായിരിക്കും, ഇതെനിക്കറിയാമായിരുന്നു എന്ന് പറഞ്ഞതിലും അതിലും വലിയ അത്ഭുതം. അവർ ചോദിച്ച ബുദ്ധർദാ ഇതെന്താണ് കഥ, ഇന്നഹാ കലിമാതുൻ സമിഅതുഹാ മിനസ് സാദിഖിൽ മസ്ദൂഖ്, സത്യസന്ധരായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഞാൻ കേട്ടുപഠിച്ച ചില വചനങ്ങളുണ്ട്. ഒരു ദിക്ർ, ആ ദിക്ർ ഞാനന്ന് ചൊല്ലിയിട്ടുണ്ട്, അത് ചൊല്ലിയപ്പോൾ എനിക്ക് ഉറപ്പാണ് എന്റെ വീടിന് അപകടം പറ്റില്ലെന്ന്. അവർ ചോദിച്ച ബുദ്ധർദായേ മാ ഹാദിഹിൽ കലിമാത്, ഒന്ന് പറഞ്ഞു തരും, ഞങ്ങളൊന്ന് പഠിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചിരുന്നു, നിങ്ങൾ എന്നും രാവിലെ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ നിങ്ങൾ ചൊല്ലണം, അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത അലൈക തവക്കൽത്ത് വഅൻത റബ്ബുൽ അർശിൽ അദീം മാഷാ അല്ലാഹു കാന വമാ ലം യശഅ ലം യകുൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം أعلم أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما اللهم إني أعوذ بك من شر نفسي ومن شر كل دابة أنت آخذ بناصيته إن ربي على صراط مستقيم إذ تلا أن ينغل بدفتشتند رسول الله صلى الله عليه وسلم أذ تلا ിയാൽ നിങ്ങളുടെ വീടിനെ അള്ളാഹു സംരക്ഷിക്കുമെന്ന് ഹബീബിൽ നിന്ന് ഞങ്ങൾ പഠിച്ചതാണ്. ആ പഠിച്ച വിവരം ഞങ്ങൾ കൈവിട്ടിട്ടില്ല. അത് ഞാൻ ഇന്നും ചൊല്ലിയിട്ടുണ്ട്, ഇന്നും ചൊല്ലിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, എന്റെ വീടിന് തീ പിടിക്കില്ലെന്ന്. ഇത് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റാണ്. അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എന്തെല്ലാം സംരക്ഷണം വേണമോ എല്ലാം ഹബീബ് ചെയ്തു വെച്ച് സ്വല്ലല്ലാഹു ഒന്ന് ചൊല്ലി നോക്കൂ. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത അലൈക തവക്കൽതു വഅൻത റബ്ബുൽ അർശിൽ അദീം മാഷാ അല്ലാഹു കാൻ വമാ ലം യശഅ ലം യകുൻ ولا حول ولا قوة إلا بالله العلي العظيم أعلم أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما اللهم إني أعوذ بك من شر نفسي ومن شر كل دابة أنت آخذ بناصيتها إن ربي على صراط مستقيم ഇവിടുന്ന് ചൊല്ലിയാൽ നാട്ടിലെ നമ്മുടെ വീട് അല്ലാഹു കാവലിലാക്കും. ഇൻഷാ അല്ലാഹ് അല്ലാഹു കാവലിലാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.